ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിലബസ് കംപ്ലീഷൻ ചലഞ്ച് ഡിഗ്രി ലെവൽ ഫിലിംസിനും എൽ ഡി സി മെയിൻസിനും അതായത് എൽ ഡി സി മെയിൻസ് എന്ന് പറയുമ്പോൾ എല്ലാ ടെൻത്ത് ലെവൽ എക്സാം മെയിൻ എക്സാംസിനും വേണ്ടിയിട്ടുള്ള സിലബസ് കവർ ചെയ്തു പോകുന്ന ചലഞ്ചാണ് നമ്മൾ ചെയ്യുന്നത് ഡേ വൺ സബ്ജെക്റ്റ് ഫോറാണ് സബ്ജെക്റ്റ് ഫോറിലെ കമ്പ്യൂട്ടറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിൽ നമ്മുടെ ടോപ്പിക്ക് ഇൻപുട്ട് ഡിവൈസസ് നെയിംസ് ആൻഡ് യൂസസ് ഇത് കൂടാതെ കുറച്ച് ബേസിക്കായിട്ടുള്ള കാര്യങ്ങളും ഈ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുന്നു കൂടി നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമ്മൾ ഓൾറെഡി ജിയോഗ്രഫി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇംഗ്ലീഷ് ഈ ടോപ്പിക്കുകൾ നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട് അപ്പോൾ അടുത്ത ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നോക്കാം ഈ സി ഇൻപുട്ട് ഡിവൈസസ് നമുക്ക് എക്സാമിന് നമുക്ക് എക്സാമിന് പഠിക്കാൻ സി ഹാർഡ്വെയർ ദെൻ സോഫ്റ്റ്വെയർ ടോപ്പിക്കാണ് പറയുന്നത് ദെൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്സ് ഇൻ്റർനെറ്റ് സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ് ഇത്രയുമാണ് കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റൻ ആണ് അതിൽ നിന്ന് വരിക എൽ സി എൽ ഡി സി എക്സാമിന് അത്രയാണ് നമുക്ക് അതിൽ പഠിക്കാനുള്ളത് എൽ ഡി സി മെയിൻസിൻ്റെ അല്ലെങ്കിൽ ആ ടെൻത്ത് ലെവൽ എക്സാംസിൻ്റെ മെയിൻ എക്സാംസിൻ്റെ സിലബസ് അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിലിമിനറി അതിൻ്റെ സിലബസും അത് തന്നെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് രണ്ടിനും ഒരേ കാര്യങ്ങൾ തന്നെ പഠിച്ചാൽ മതി അപ്പോൾ നമുക്ക് പോകാം കമ്പ്യൂട്ടർ ആദ്യം പഠിക്കാനുള്ളത് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകണേ ഇൻപുട്ട് ഡിവൈസസ് എനിക്ക് അവിടെ പറഞ്ഞിട്ടുണ്ട് നെയിംസ് ആൻഡ് യൂസസ് ഓക്കെ അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ എന്താണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് വെച്ചാൽ തന്നെ എന്താണ് അങ്ങോട്ട് കമ്പ്യൂട്ടറിലോട്ട് വിവരങ്ങൾ നൽകുന്ന സംവിധാനം അതാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ഇനി ഇതിന് ഏതൊക്കെ ഡിവൈസസ് ആണ് നമ്മൾ ഇൻപുട്ട് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ പ്രത്യേകതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലത് ഇതൊക്കെയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസ് അതായത് ഇതിനു മുമ്പ് ഇതിനോടൊപ്പം നമുക്ക് ഒന്ന് രണ്ട് കുറച്ച് പ്രധാനപ്പെട്ട പോയിൻ്റും കൂടെ ഉണ്ട് അപ്പം ഇപ്പം നമുക്ക് ഇൻപുട്ട് യൂണിറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാം ഇൻപുട്ട് ഡിവൈസ് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് ആവശ്യമായി വസ്തുതകൾ നൽകുന്ന ഭാഗം ആണ് ഇൻപുട്ട് യൂണിറ്റ് അല്ലേ എന്താണ് ഒരു കമ്പ്യൂട്ടറിലോട്ട് ഇൻഫർമേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഭാഗമാണ് ഇൻപുട്ട് നമുക്ക് വൈറ്റ് കളർ എടുക്കാം കുറച്ചുകൂടെ നല്ലതായിരിക്കും ആ അപ്പോൾ എന്താ പറഞ്ഞത് ഒരു കമ്പ്യൂട്ടറിലേക്ക് ഇൻഫർമേഷൻസ് ലഭിക്കുന്നതിനാവശ്യമായ വസ്തുതകൾ നൽകുന്ന ഭാഗമാണ് ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയുന്നത് ഇൻപുട്ട് യൂണിറ്റ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉപയോഗിക്കുന്ന ആൾ യൂസർ നൽകുന്ന നിർദ്ദേശങ്ങൾ കമ്പ്യൂട്ടറിന് സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇൻപുട്ട് യൂണിറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും ഇൻപുട്ട് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് കീബോർഡ് ഒന്ന് കീബോർഡ് അല്ലേ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു അപ്പോൾ എനിക്കൊരു കാര്യം കമ്പ്യൂട്ടറിലോട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് ടൈപ്പ് ചെയ്ത് കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കാം അല്ലേ ടൈപ്പിംഗ് കീബോർഡിലെ കീസ് യൂസ് ചെയ്ത് പിന്നെ അടുത്ത് എന്താണ് മൗസ് അല്ലേ മൗസിലൂടെ ക്ലിക്ക് ചെയ്ത് ഞാൻ വേണ്ട വിവരങ്ങളിലേക്ക് കിടക്കുന്നു അല്ലെങ്കിൽ കൊടുക്കുന്നു അടുത്തത് സ്കാനർ സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് അല്ലേ നമ്മൾ സ്കാൻ ചെയ്യുന്നില്ലേ സി സ്കാൻ ചെയ്ത് സിസ്റ്റത്തിലേക്ക് കൊടുക്കും അല്ലേ സൊ ഇതൊക്കെയാണ് പ്രധാനമായും നമ്മൾ കാണുന്ന ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഇത് കൂടാതെ അപ്പോൾ ഇത് മൂന്നും നമുക്കറിയാം ഇൻപുട്ട് ഡിവൈസ് അങ്ങോട്ട് വിവരങ്ങൾ കൊടുക്കാനാണ് എന്നാൽ ഇനി പറയാൻ പോകുന്നത് ചിലത് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചാൽ മാത്രമേ ചിലപ്പം എല്ലാവർക്കുമല്ല ചിലർക്ക് അറിയില്ലായിരിക്കാം ഓക്കെ അപ്പോൾ ഞാനതും കൂടി പറയാം ഒന്ന് ജോയ് സ്റ്റിക്ക് അപ്പം ജോയ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് വീഡിയോ ഗെയിമുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസാണ് വീഡിയോ ഗെയിം കളിക്കുന്നതിനൊക്കെ വീഡിയോ ഗെയിമുകളിൽ കളിക്കുന്നതിനൊക്കെ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ജോയിസ്റ്റിക്ക് അപ്പോൾ അത് പഠിച്ചോണേ ഇനി ഒ എം ആർ നമ്മുടെ പേപ്പർ നമ്മൾ പ്രത്യേകം പേപ്പറിലല്ലേ ഒ എം ആർ ഷീറ്റിലല്ലേ ആൻസർ ചെയ്യുക അപ്പോൾ അത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ആ ഒരു ഡീറ്റെയിൽസ് അതിലേക്ക് എടുക്കുന്നത് വാല്യൂ ചെയ്യാൻ അല്ലേ മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമായ ഒ എം ആർ ഇനി ചെക്കുകൾ പ്രോസസ്സ് ചെയ്യാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ആ എം ഐ സി ആർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ എം ഐ സി ആർ കോഡ് ഒക്കെ ഉണ്ട് ചെക്കിൽ നോക്കിയാൽ മതി നിങ്ങൾക്ക് കാണാം അപ്പം നോക്കിയേ ഇനിയുണ്ട് ട്രാക്ക് ബാൾ ട്രാക്ക് ബോൾ അപ്പം ഇതെല്ലാം എന്താണ് ഇൻപുട്ട് ഡിവൈസാണ് എന്താ ഞാൻ പറഞ്ഞത് ജോയ് വീഡിയോ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം ഒ എം ആർ മത്സര പരീക്ഷകൾ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനമാണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയും അപ്പോൾ അതും കൂടി പഠിച്ചോ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ ഓക്കെ ഇതെന്താണ് എം ഐ സി ആർ മാഗ്നറ്റിക് ഇങ്ക് ക്യാരക്ടർ റെക്കഗ്നേഷൻ ഓക്കെ ഇനി എന്താണ് ട്രാക്ക് ബാൾ കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിൻറ്റിങ് ഉപകരണമാണ് ട്രാക്ക് ബാൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാം എന്താണ് ഇൻപുട്ട് ഉപകരണങ്ങളാണ് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ മെയിനായിട്ട് ആ ഇനി നമുക്ക് ഞാൻ പറയാൻ വിട്ടു പോയ കാര്യമുണ്ട് സി ഈ പിന്നെ ശബ്ദത്തെ ഇൻപുട്ടായി സ്വീ കൊടുക്കാൻ അതായത് അനലോഗ രൂപത്തിലുള്ള ശബ്ദത്തെ ഇൻപുട്ടായി സ്വീകരിച്ചതിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും അതെന്താണ് മൈക്രോഫോൺ അങ്ങനെ പറയുകയാണെങ്കിൽ അതും എന്താണ് ഇൻപുട്ട് ഉപകരണമാണ് അല്ലേ മൈക്രോഫോൺ ഇനി നമ്മൾ പഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യില്ലേ നമ്മൾ സി അതുപോലെ തന്നെ നമ്മുടെ നമ്മൾ ഈ ആധാർ എടുക്കാൻ പോയ സമയത്ത് നമ്മളുടെ ഐ ഐ എന്താ ഐ ഡിറ്റക്റ്റ് എന്താ പറയുന്നതിന് നമ്മുടെ ഐറിസ് റെറ്റിനയൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് സി ഒരു സ്കാൻ ഇതുപോലെ ചെയ്തില്ലേ സിസ്റ്റത്തിൽ നിങ്ങൾ ഓർക്കുന്നില്ലേ അത് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ശാരീരിക സവിശേഷതകൾ അതായത് വിരലടയാളം ഇതൊക്കെ യുണീക്കായിരിക്കും അല്ലേ ഇപ്പോൾ ഐറിസ് റെറ്റിന എന്നിവയൊക്കെ തിരിച്ചറിഞ്ഞ് ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ ബയോമെട്രിക് സെൻസർ ഓക്കെ അപ്പോൾ എന്താണ് ഇനി എന്താണ് സ്ക്രീനിൽ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പെനയുടെ ആകൃതിയിലുള്ള ഇൻപുട്ട് ഉപകരണമാണ് ലൈറ്റ് പെൻ ലൈറ്റ് പെൻ അപ്പോൾ ഇതെല്ലാം എന്താണ് ഇൻപുട്ട് ഉപകരണമാണ് എത്ര നമ്മൾ പഠിച്ചപ്പോൾ ഓപ്ഷനിൽ തരും ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഉപകരണം തന്നിട്ട് ബാക്കി എന്തെങ്കിലും അധർ ഡിവൈസസ് കൊടുത്തിട്ട് ഇതിലേതാണ് ഇൻപുട്ട് ഉപകരണം എന്ന് ചോദിക്കാം അല്ലെങ്കിൽ അല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുക ഓപ്ഷൻ അത്തരത്തിൽ തന്നിട്ട് ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ക്വസ്റ്റൻ ചോദിക്കാൻ സാധ്യത അപ്പോൾ നമ്മൾ ഇതെല്ലാം പഠിച്ച് വെച്ചിരിക്കണം എന്നുള്ളതാണ് ഓക്കെ മനസ്സിലായോ ബാർ കോഡ് റീഡർ ഇതും ഒരു ഇൻപുട്ട് ഡിവൈസാണ് അല്ലേ ബാർ കോഡ് റീഡർ അത് കമ്പ്യൂട്ടറിലേക്ക് അത് റീഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസ് കീബോർഡ് മൗസ് സ്കാനർ ജോയിസ്റ്റിക് ഒ എം ആർ എം ഐ സിആർ ആർ ട്രാക്ക് ബോൾ മൈക്രോഫോൺ ബയോമെട്രിക് സെൻസർ ലൈറ്റ് പെൻ ബാർ കോഡ് റീഡർ ഓക്കെ ഇനി നമുക്ക് പ്രധാനമായിട്ടും കാണുന്ന കീബോർഡ് മൗസ് സ്കാനറിൽ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഉണ്ടാകുമല്ലോ സി അത് നമുക്ക് നോക്കാം എന്താണ് ടൈപ്പ് ചെയ്ത് നൽകാൻ ഉപയോഗിക്കുന്നതാണ് കീബോർഡ് ബാക്കിയെല്ലാം ഇങ്ങനെ ഒറ്റ ക്വസ്റ്റ്യൻസ് ചോദിക്കുക ആ രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും ചോദിച്ചിട്ടൊക്കെ വീഡിയോ ഗെയിമിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണം അങ്ങനെയൊക്കെ ചോദിക്കുക അപ്പോൾ സോ അതുപോലെ കീബോർഡിൽ വരാവുന്ന രണ്ട് ചോദ്യങ്ങളുണ്ട് കീബോർഡിൻ്റെ ഉപജ്ഞാതാവാർ അപ്പോൾ ഞാനത് ഇവിടെ ഡിസ്കസ് ചെയ്യാം കീബോർഡിൻ്റെ ഉപജ്ഞാതാവ് കീബോർഡ് ഓക്കെ കീബോർഡിൻ്റെ ഉപജ്ഞാതാവ് ആര് ക്രിസ്റ്റഫർ ഷോൾസ് ക്രിസ്റ്റഫർ ഷോൾസ് ക്രിസ്റ്റഫർ ഷോൾസ് അപ്പോൾ കീബോർഡിൻ്റെ ഉപജ്ഞാതാവാണ് ക്രിസ്റ്റഫർ ഷോൾസ് ക്രിസ്റ്റഫർ ഷോൾസ് ഓക്കെ കീബോർഡിലെ കീകളുടെ എണ്ണം ബേസിക് ആയിട്ട് എത്ര ഹൺഡ്രഡ് ആൻഡ് ഫോർ കീസ് ആണ് ഉള്ളത് വിവിധ തരത്തിലുള്ള കീബോർഡുകളുണ്ട് അപ്പോൾ ഇവിടെ കീബോർഡ് ഒരു കീബോർഡിലെ കീകളുടെ എണ്ണം എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് ഫോർ ഇനി അതിൽ ഫംഗ്ഷണൽ കീസ് ഉണ്ട് എഫ് എഫ് വൺ എഫ് ടു എഫ് ത്രീ കണ്ടിട്ടില്ലേ സോ അങ്ങനെ എത്ര കീസാണ് ഉള്ളത് ഫങ്ങ്ഷണൽ കീസ് ട്വൽവ് കീബോർഡിലെ കീസിൻ്റെ എണ്ണമാണ് ഹൺഡ്രഡ് ആൻഡ് ഫോർ ഫങ്ഷണൽ കീസിൻ്റെ എണ്ണമാണ് ട്വൽവ് ഓക്കെ ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഒരു കീസ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് നമ്മൾ കൊടുക്കുന്ന ഇപ്പം എച്ച് എന്ന് അല്ലെങ്കിൽ നമ്മളിപ്പോൾ എസ് എന്ന് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ വൺ എന്ന് ടൈപ്പ് സി അല്ലെങ്കിൽ ഓക്കെ ഈ എക് അക്ഷരങ്ങൾ പറയാം അൽഫബറ്റ്സ് എം എന്നോ അല്ലെങ്കിൽ നമ്മുടെ പേര് ടൈപ്പ് ചെയ്യുന്നു ഓക്കെ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ സി കീബോർഡിലോട്ട് നമ്മൾ നമ്മളുടെ ഭാഷയല്ലല്ലോ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ അപ്പോൾ അതിന് മനസ്സിലാവുന്ന രീതിയിൽ ബിറ്റിലേക്ക് മാറ്റണം സോ ഒരു കീ സ്ട്രോക്കിനെ അതിന് മാറ്റാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ അതാണ് എ എസ് സി ഐ ഐക്കെ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് അതിൻ്റെ ഫോം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കീബോർഡാണ് ക്വർട്ടി കീബോർഡ് നിങ്ങളിത് കണ്ടിട്ടുണ്ടാവും നമ്മുടെ എനിക്ക് തോന്നുന്നു ക്വർട്ടിയെ കൂബോർ ഈ കീബോർഡ് കണ്ടുപിടിച്ചാണ് ക്രിസ്റ്റഫർ ഷോൾസ് ഓക്കെ അപ്പോൾ ഇമ്പോർട്ടായിട്ടുള്ള കീബോർഡിൻ്റെ പോയിന്റ്സ് ആണ് കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ഷോൾസ് കീബോർഡിലെ കീകളുടെ എണ്ണം ഹൺഡ്രഡ് ആൻഡ് ഫോർ ഫങ്ഷണൽ കീകളുടെ എണ്ണം ട്വൽവ് ഒരു കീസ്ട്രോക്കിനെ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു കീസ്ട്രോക്കിനെ അതിന് സമാനമായ ബിറ്റിലേക്ക് മാറ്റുവാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡാണ് ആസ്കി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന കീബോർഡാണ് ക്വർട്ടി എന്ന് പറയുന്ന ടൈപ്പ് കീബോർഡ് അടുത്തതെന്താണ് നമ്മൾ പറഞ്ഞത് മൗസ് മൗസ് കണ്ടുപിടിച്ചവരാണ് ഡഗ്ലസ് ഏങ്കൽ ബർട്ട് മൗസ് കണ്ടുപിടിച്ചവരാണ് ഡഗ്ലസ് ഏങ്കൽ ബർട്ട് അടുത്തത് നമുക്ക് നോക്കാം മൗസ് അപ്പം മൗസ് കണ്ടുപിടിച്ചവരാണ് ഡഗ്ലസ് ഏങ്കൽ ബർട്ട് അപ്പം നമുക്ക് മറ്റുള്ളതൊന്ന് ഓർത്തു പോകാം കീബോർഡ് കണ്ടുപിടിച്ചതാരാണ് ക്രിസ്റ്റഫർ ഷോൾസ് മൗസ് കണ്ടുപിടിച്ചതാരാണ് ഡഗ്ലസ് ഏങ്കൽ ബർട്ട് ഓക്കെ പ്രോഗ്രാം സോറി പ്രോഗ്രാം ഫയലുകളുടെയും മറ്റ് ഫംഗ്ഷനുകളുടെയും സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിത്രമാണ് ഐക്കൺ അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് മൗസ് വെച്ച് അല്ലേ നമ്മൾ ഐക്കൺ എന്ന് പറയും ഓക്കെ ഈ ഐക്കണുകളെ സെലക്ട് ചെയ്യാനാണ് എന്ത് ഉപയോഗിക്കുന്നതാണ് മൗസ് അതിൽ ഐക്കണുകളെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന മൗസിൻ്റെ ബട്ടൺ ഏതാണ് സി റൈറ്റിൽ ബട്ടൺ ഉണ്ട് ലെഫ്റ്റിൽ അത് ലെഫ്റ്റിൽ ബട്ടൺ ഉണ്ട് അല്ലേ ഒരു മൗസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ലെഫ്റ്റിലും ബട്ടൺ ഉണ്ട് റൈറ്റിലും ബട്ടൺ ഉണ്ട് നടക്കൊരു സ്ക്രോൾ സോ നോക്കിയേ അപ്പോൾ ഐക്കണുകളെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഏത് ബട്ടനാണ് ഐക്കണുകളെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ബട്ടണാണ് ഇടത് ബട്ടൺ ഇതല്ലേ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഇതല്ലേ റൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഐക്കണുകളെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ബട്ടൺ അല്ലേ ഷോർട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടുത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മൗസിൻ്റെ ബട്ടനാണ് റൈറ്റ് ബട്ടൺ വലതും ഭാഗത്തുള്ളത് അല്ലേ അപ്പോൾ എന്താ പറയുന്നത് മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് ഏംഗിൾ ബർട്ട് ഐക്കണുകളെ സെലക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബട്ടൺ ലെഫ്റ്റ് ബട്ടൺ അതുപോലെ തന്നെ ഷോർട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് റൈറ്റ് ക്ലിക്ക് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നതാണ് എല്ലാം എല്ലാവർക്കും അറിയാതെ കമ്പ്യൂട്ടർ മൗസ് ഇനി അടുത്ത കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് മൗസ് മിക്കി മൗസ് എന്ന് ഓർത്താൽ മതി എന്താണ് മിക്കീസ് പെർ സെക്കൻഡ് അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന ഉപകര യൂണിറ്റ് യൂണിറ്റ് കേട്ടോ യൂണിറ്റ് ആണ് മിക്കീസ് പെർ സെക്കൻഡ് ഓർത്തു പോണേ മിക്കി മൗസെന്ന് ഓർത്താൽ മതി മിക്കീസ് പെർ സെക്കൻഡ് ഓക്കെ മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് സിറോക്സ് പാർക്ക് മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് സിറോക്സ് പാർക്ക് അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞാൽ മൗസ് കണ്ടുപിടിച്ചത് ഡഗ്ലസ് എങ്കിൽ ബർട്ട് ലെഫ്റ്റ് കീ റൈറ്റ് കീ ഒക്കെ ഓർമ്മയുണ്ടല്ലോ ഇനി എന്താണ് മൗസിൻ്റെ കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് ആണ് മിക്കീസ് പെർ സെക്കൻഡ് മൗസ് വികസിപ്പിച്ചെടുത്ത കമ്പനിയാണ് ഏതാണ് സിറോക്സ് പാർക്ക് അടുത്തതാണ് നമ്മൾ പറഞ്ഞത് എന്താണ് അടുത്ത ഇമ്പോർട്ടൻ്റ് സ്കാനർ അല്ലേ സ്കാനർ എന്താണെന്ന് ഓർത്താൽ മതി എന്താണ് ചിത്രങ്ങൾ നമുക്കൊരു ചിത്രം ഒരു ഫോട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലേക്ക് ആക്കണം അത് സ്കാൻ ചെയ്യും അല്ലേ എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് അല്ലേ അത് സ്കാൻ ചെയ്തെടുക്കണം അപ്പം നെയ്യും അപ്പം ഈ പറയുന്ന ചിത്രങ്ങളോ നമുക്ക് വേണ്ടുന്ന ഇങ്ങനെയുള്ള എന്തെങ്കിലും ഡോക്യുമെൻസോ ഒക്കെ ഇലക്ട്രോണിക്സ് ഫോർമാറ്റിലേക്ക് അല്ലേ അതിൻ്റെ സോഫ്റ്റ് കോപ്പി തയ്യാറാക്കുക വേണമെങ്കിൽ പറയാം അല്ലേ സി അതെ അതെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് സ്കാന സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടറിലേക്ക് ഇലക്ട്രോണിക് രൂപത്തിൽ ആക്കി അതിൻ്റെ കോപ്പി അല്ലെ ആ രൂപത്തിലേക്ക് ആക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് സ്കാനർ എന്ന് പറയുന്നത് അപ്പം ഇത്രയുമാണ് ഇൻപുട്ട് യൂണിറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് അത് ഇത്രയും കാര്യങ്ങളാണ് ഈ സീൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണെന്ന് പഠിക്കുക അതിൻ്റെ യൂസസ് ഇതിൻ്റെ എല്ലാം യൂസസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ ഇത് ഓരോന്നും ഓക്കെ അപ്പോൾ അത് അതുപോലെ തന്നെ ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവ ഇത് കണ്ടാൽ അത് ഇൻപുട്ട് ഡിവൈസ് ആണെന്ന് മനസ്സിലാക്കാം അറിഞ്ഞിരിക്കുക പിന്നെ ഇതൊക്കെ കണ്ടുപിടിച്ചതും കൂടി പഠിച്ചു വെച്ചേക്കുക ഓക്കെ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുമെന്ന് പറഞ്ഞത് എന്നിരുന്നാൽ പോലും ഒന്ന് രണ്ട് കാര്യങ്ങളൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ചേർന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് പോകാം ഓക്കെ കാരണം അത് ചിലപ്പോൾ നമ്മൾ ഇനി മറ്റ് ടോപ്പിക്കുകൾ വരുമ്പോൾ ഡിസ്കസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത് പാനാൻ അതിനകത്ത് ചിലപ്പോൾ ഉൾപ്പെടുമോ എന്നറിയില്ല അതായത് ഞാനിവിടെ പറയാൻ പോകുന്നത് ജനറേഷൻ അല്ലേ കമ്പ്യൂട്ടറിൻ്റെ ജനറേഷൻസിനെ പറ്റിയാണ് അതിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ അഞ്ച് സി ഒന്ന് ഒന്നാം ജനറേഷൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ജനറേഷൻസാണ് ഇതുവരെ ഉള്ളത് അല്ലേ അപ്പോൾ സോ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഓരോ ടോപ്പിക്കിനും കൂടെ ഡിസ്കസ് ചെയ്ത് പോകാം ഓക്കെ അപ്പോൾ അത് അത് പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് പറയണം സി ആക്ച്വലി കമ്പ്യൂട്ടറിൻ്റെ ചരിത്രത്തെ പറ്റി പറയണം അല്ലേ അപ്പോൾ നമുക്കറിയാം അബാക്കസ് ആദ്യമായി കാൽക്കുലേറ്റിംഗ് ഉപയോഗിച്ച യന്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ അബാക്കസ് ആണ് അത് ഈ ബേസിക് ആയിട്ടുള്ള ക്രിയകളൊക്കെ ചെയ്യാനായിരുന്നു അപകർണം ഉപയോഗിച്ചിരുന്നത് കണക്ക് കൂട്ടുന്ന ഒരു ഉപകരണം അത്രേ ഉള്ളൂ നമുക്കറിയാം അബാകസിൻ്റെ ചിത്രമൊക്കെ കണ്ടിട്ടുണ്ടല്ലേ കൗണ്ടിങ് കൗണ്ടിംഗ് ഫ്രെയിമാണ് അതിനുള്ളത് അല്ലേ കൗണ്ടിംഗ് ഫ്രെയിം എന്നറിയപ്പെടുന്നതാണ് ഈ അബാക്കസ് എന്ന് പറയുന്നത് ഓക്കെ അബാക്കസ് കണ്ടുപിടിച്ചത് എവിടെയായിരുന്നു അബാക്കസ് കണ്ടുപിടിച്ചത് എവിടെയാണ് ചൈനയിലാണ് അബാക്കസ് കണ്ടുപിടിച്ചത് ചൈനയിലാണ് ഓക്കെ ആ അബാക്കസ് കണ്ടുപിടിച്ചത് എവിടെയാണ് ചൈനയിലാണ് ഓക്കെ അപ്പോൾ നോക്കിക്കേ ഇനി മറ്റൊരു സംഭവത്തിന് ശേഷം വന്ന് നാപ്പിയർ ബോൾസ് എന്ന് പറയും നാപ്പിയർ ബോൺസ് ഏ അപ്പോൾ അബാകസ് എന്താന്ന് പറഞ്ഞു അബാക്കസ് കണ്ടുപിടിച്ചത് ചൈനയിലാണ് അത് ഓർത്തുവെച്ചു നീക്കുക ഓക്കെ പിന്നീട് വരുന്നതാണ് നാപ്പിയേഴ്സ് ബോൺസ് ജോൺ നേപ്പിയർ കേട്ടിട്ടുണ്ടല്ലോ ജോൺ നെയ്പർ എന്ന ഗണിതശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ കണ്ടെത്തിയ സംഖ്യകൾ രേഖപ്പെടുത്തിയ ദണ്ടുകളെയാണ് നാപ്പിയർ ബോൺസ് എന്ന് അറിയപ്പെടുന്നത് ജോൺ നേപ്പിയർ കണ്ടെത്തിയതാണ് ഓക്കെ നാപ്പിയർ ബോൺസ് ഉപയോഗിച്ച് എന്താണ് ഗുണനക്രിയകളൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിച്ചിരുന്നു ഈ ജോൺ ആണ് ലോകരിതത്തിൻ്റെ പിതാവ് അപ്പോൾ അത് ഒന്ന് പഠിച്ചു ചോദിച്ചു ലോകരിതത്തിൻ്റെ പിതാവ് ആരാണ് ജോൺ നേപ്പിയർ അദ്ദേഹം ആണ്ടുപിടിച്ചതാണ് നാപ്പിയർ ബോൺസ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ഒരു സംഭവമാണ് പാസ്കലൈൻ എന്നു പറയുന്നത് അതൊരു കാൽക്കുലേറ്ററാണ് അതും ഇതുപോലെ തന്നെ ബ്ലെയ്സ് പാസ്കൽ എന്ന ഫ്രഞ്ച് ഗണിത ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയതാണ് പാസ്കലൈൻ എന്ന കാൽക്കുലേറ്റർ നമ്മൾ വരാൻ പോകുന്നത് ഈ ജനറേഷനെ പറ്റി പഠിക്കാനാണ് അതിന് മുമ്പ് ഞാനത് ഇതിൻ്റെ ഒരു വരവിനെ പറ്റി പറഞ്ഞു അങ്ങനെ ചെറിയ ചെറിയ രീതിയിലുള്ള ഈ പല പല കണ്ടുപിടുത്തങ്ങൾ അത് കഴിഞ്ഞാൽ സി ചാൾസ് ബബേജ് ആദ്യത്തെ മെക്കാനിക്കൽ ജനറൽ പർപ്പസ് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അനലിറ്റിക്കൽ എൻജിൻ എന്ന് കണ്ടെത്തി അതായത് ആദ്യകാല കമ്പ്യൂട്ടറിൻ്റെ ആധുനിക കമ്പ്യൂട്ടറിന് ഇന്നത്തെ കമ്പ്യൂട്ടറിൻ്റെ ആദ്യകാല രൂപമാണ് ഇതെന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു കമ്പ്യൂട്ടറിൻ്റെ തലമുറകൾ നമുക്ക് ആദ്യം കമ്പ്യൂട്ടർ എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ കമ്പ്യൂട്ടറിൻ്റെ തലമുറകൾ ഒന്നാം ജനറേഷൻ വരുന്നു അപ്പോൾ ഓരോന്നെയും വർഷം അതിൻ്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് നമുക്കൊന്ന് അപ്പോൾ ഒന്നും രണ്ടും നമുക്ക് ഇന്നിപ്പോൾ ഈ ക്ലാസ്സിൽ പഠിച്ച് കൺക്ലൂഡ് ചെയ്യാം ബാക്കി നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതും കൂടെ കൊണ്ടുപോവാം ഓക്കെ അപ്പോൾ നിങ്ങളിവിടെ പഠിച്ചാൽ മതി ഈ ബാക്കി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒക്കെ ഒന്ന് ഓർത്തുവെച്ചാൽ മതി കമ്പ്യൂട്ടറിൻ്റെ തലമുറകൾ ഒന്ന് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ അത് ഏത് വർഷമായിരുന്നു എന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്താറ് വരെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് വരെയായിരുന്നു ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത് സി അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ പ്രധാന ഭാഗം അപ്പോൾ ഇതാണ് പഠിക്കുന്നത് വാക്യം ട്യൂബ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് വാക്യം ട്യൂബ് വാക്കുവും ട്യൂബ് സി ഇത് വെച്ചിട്ടായിരുന്നു അത് പ്രവർത്തിച്ചിരുന്നതാണ് അതായിരുന്നു എൻ്റെ പ്രവർത്തന തത്വം സി അപ്പോൾ എന്താണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്നത് പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് വാക്കും ട്യൂബിൻ്റെ ബേസിസിലായിരുന്നു വാക്കും ട്യൂബായിരുന്നു അല്ലേ ഇനി ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ ഉപയോഗിച്ചിരുന്ന ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷ നമ്മൾ പഠിച്ചിട്ടില്ലേ സി അപ്പോൾ ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ഭാഷയെന്ന് വെച്ചാൽ മെഷീൻ ലാംഗ്വേജ് എന്ന് പറയണം മെഷീൻ ലാംഗ്വേജ് അപ്പോൾ എന്താ പറഞ്ഞാൽ ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് വരെയായിരുന്നു അത് കമ്പ്യൂട്ടറിൽ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബായിരുന്നു അതിൻ്റെ ഭാഷ അവർക്ക് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷ മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു ഓക്കെ ഇനി ലോകത്തിലെ ആദ്യ കൊമേഴ്ഷ്യൽ കമ്പ്യൂട്ടറാണ് യുണീ വാക്ക് അപ്പം ഈ ഒന്നാം ജനറേഷനിൽ വരുന്നതാണേ അത് യുണീ വാക്ക് ഏതാണ്ട് ഒരു വലിയ മുറിയിൽ നിറഞ്ഞിരിക്കുന്ന തരത്തിലായിരുന്നു ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നത് പിന്നീട് ഇപ്പോൾ വലിപ്പം കുറഞ്ഞു 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 വരുവാണ് ഓരോ ജനറേഷൻ വരും തോറും അല്ലേ അപ്പോൾ യുണീവാക്ക് എന്താണ് ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടർ ലോകത്തിലെ ആദ്യത്തെ കമ്പ്യൂട്ടറാണ് യൂണി കൊമേഴ്സ്യൽ കമ്പ്യൂട്ടറാണ് യുണീവാക്ക് ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ഇനിയാക്ക് ഇ എൻ ഐ എ സി അപ്പോൾ നമുക്കൊന്നുകൂടെ പറയാം ലോകത്തിലെ ആദ്യ കൊമേഴ്സൽ കമ്പ്യൂട്ടറാണ് യുണീവാക്ക് അഥവാ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ യൂണിവേഴ്സൽ വരെ ഉണ്ട് പിന്നെ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഓക്കെ ലോകത്തിലെ ആദ്യ കൊമേഴ്സൽ കമ്പ്യൂട്ടറാണ് യുണീവാക്ക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ഇനിയാക്ക് ഇലക്ട്രോണിക് എൻ ന്യൂമറിക്കൽ ഐ ഇൻ്റഗ്രേറ്റർ ആൻഡ് കാൽക്കുലേറ്റർ അത് പഠിച്ചോണേ എന്താണ് ഇലക്ട്രോണിക് എന്താണിനി ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ഓക്കെ അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്സൽ കമ്പ്യൂട്ടറാണ് യുണീവാക് യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ലോകത്തിലെ ആദ്യ ഇലക്ട്രോണിക് കമ്പ്യൂട്ടറാണ് ഇനിയാക്ക് അതായത് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ഓക്കെ ഇനി ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പറയാം നമുക്ക് യുനിവാക്കും പറയാം ഇനിയാക്കും പറയാം അതിൻ്റെ പ്രത്യേകതകളും നമ്മൾ പറഞ്ഞു ഇനി അതുപോലെ തന്നെ ഉണ്ട് എഡ്സാക്ക് അതുപോലെ തന്നെ ഇയഡ്വാക്ക് ഇതും എന്താണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിളാണ് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടർ എന്ന് എന്നുമുതൽ എന്നുവരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയായിരുന്നു ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് വാക്വം ട്യൂബ് ഇത് ഈ ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ ഉപയോഗിച്ചിരുന്ന ഭാഷ മെഷീൻ ലാംഗ്വേജ് എക്സാമ്പിൾ അല്ലെങ്കിൽ ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിന് സി പറയാവുന്ന ഏതൊക്കെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ പറയാവുന്ന പേര് ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ കമ്പ്യൂട്ടർ ഏതൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ യുണിവാക്ക് ഇനിയാക്ക് എഡ്സാക്ക് എഡ്വാക്ക് യുണിവാക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ ആദ്യത്തെ കൊമേഴ്സ്യൽ കമ്പ്യൂട്ടറാണ് യുണിവാക്ക് ലോകത്തിലെ ആദ്യം ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ ഇലക് ഈനിയാക്ക് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ എന്ന് പറയും ഓക്കെ ഇനി കമ്പ്യൂട്ടറിൻ്റെ രണ്ടാം ജനറേഷൻ രണ്ടാം ജനറേഷൻ അത് ഏതു വർഷം മുതൽ ഏത് വർഷം വരെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ മറ്റു അവസാന അമ്പത്താറിലാണല്ലോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ സാങ്കേതിക വിദ്യ വികസിക്കുന്നതനുസരിച്ച് കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് അല്ലേ പുതിയത് കണ്ടുപിടിക്കപ്പെടുവാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെയായിരുന്നു രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടർ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന മുമ്പ് ഒന്നാം ജനറേഷനിൽ വാക്കും ട്യൂബ് ആണെങ്കിൽ ഇവിടെ രണ്ടാം ജനറേഷൻ എന്തായിരുന്നു ട്രാൻസിസ്റ്റർ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറുകൾ പ്രധാനമായി ഉപയോഗിച്ചിരുന്നത് എന്തായിരുന്നു ട്രാൻസിസ്റ്ററുകളായിരുന്നു അതായിരുന്നു വെച്ചായിരുന്നു അല്ലേ സി അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു ചേഞ്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ ഒരു പരിണാമത്തിന് കാരണമായ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് എന്താണ് ട്രാൻസിസ്റ്റർ എന്നാണ് അല്ലേ ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നൊക്കെയല്ലേ നമ്മൾ പഠിക്കുന്നത് അതെ അതെ ഓക്കെ നോക്കിയേ ഇനി ഇലക്ട്രോണിക്സിൻ്റെ അത്ഭുത ശിശു എന്നാണ് ട്രാൻസിസ്റ്ററിനെന്നറിയപ്പെടുന്നത് അപ്പോൾ ഇതൊരു പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരു വഴി തെളിച്ചു വന്നതായിരുന്നു ട്രാൻസിസ്റ്ററിൻ്റെ ഉപയോഗം കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്താണ് ഈ ട്രാൻസിസ്റ്ററിൻ്റെ ഉപയോഗം കൊണ്ടുള്ള എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറിൻ്റെ വലിപ്പം കുറയ്ക്കാം വൈദ്യുതി ഉപഭോഗം കുറയ്ക്കാമായിരുന്നു അതുവഴി കുറച്ചും കൂടെ വില കുറയ്ക്കാം ഇതൊക്കെയായിരുന്നു കേട്ടോ ഇനി നമ്മൾ നമ്മളെന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും പഠിക്കാം രണ്ടാം ജനറേഷനിലും ഒന്നാം ജനറേഷനിൽ എന്തെങ്കിലും ഇതിലായിരുന്നു പ്രവർത്തിച്ചിരുന്നത് വാക്വം ട്യൂബ് ഇവിടെ എന്താണ് ട്രാൻസിസ്റ്റർ ഇനി ഒന്നാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ് ആണ് ഇനി ഇവിടെയാണെങ്കിലോ ഏതാണ് അസംബ്ലി ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് ഓക്കെ അപ്പോൾ രണ്ടാം ജനറേഷനിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് അതുപോലെ തന്നെ ട്രാൻസ്ലേഷൻ ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് അസംബ്ലി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ലോ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് ലോ ലെവൽ ലാംഗ്വേജ് ആണ് ലോ ലെവൽ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ആണ് ഓക്കെ നോക്കിയാൽ ഇനി ഇവിടെ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിന് ഉദാഹരണം എന്ന് പറഞ്ഞ് നമുക്ക് പഠിക്കണം ഐ ബി എം ആയിരത്തി അറുനൂറ്റി ഇരുപത് ഇനി ഐ ബി എമ്മിന് തന്നെ രണ്ടും കൂടെ പഠിക്കാം

അറ്റ്ലസ് ഏതിൻ്റെതാണ് സെക്കൻഡ് ജനറേഷനാണ് ഓക്കെ അപ്പോൾ ഇത്രയും അപ്പോൾ എന്താ പറഞ്ഞു വന്നത് സെക്കൻഡ് റേഷൻ ജനറേഷൻ കമ്പ്യൂട്ടർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ അറുപത്തിമൂന്ന് വരെ ട്രാൻസിസ്റ്റർ ആയിരുന്നു ട്രാൻസിസ്റ്റർ പ്രധാനമായും ഇതിൽ ഉപയോഗിച്ചിരുന്ന ട്രാൻസിസ്റ്ററുകളായിരുന്നു അപ്പോൾ ഇതിൻ്റെ കണ്ടുപിടത്തോടു കൂടി തന്നെ കമ്പ്യൂട്ടറിന് പുതിയ പുതിയ വിപ്ലവങ്ങൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ മേഖലയിൽ വരാൻ തുടങ്ങി നല്ല പുതിയ പുതിയ ജനറേഷൻ അല്ലെങ്കിൽ പുതിയ പുതിയ സി അഡ്വാൻസ്ഡ് രീതിയിലുള്ളതൊക്കെ വരാൻ തുടങ്ങി അല്ലേ ഇവിടെ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൽ ഉപയോഗിച്ചിരുന്ന ലാംഗ്വേജ് ആണ് അസംബ്ലി ലാംഗ്വേജ് അസംബ്ലി ലാംഗ്വേജ് ഓക്കെ അസംബ്ലി ലാംഗ്വേജ് ആണ് രണ്ടാം ജനറേഷനിൽ ഉപയോഗിച്ചിരുന്നത് മറ്റൊരു മെഷീൻ ലാംഗ്വേജ് ആയിരുന്നു ഒന്നാം ജനറേഷനിൽ രണ്ടാം ജനറേഷൻ കമ്പ്യൂട്ടറിൻ്റെ എക്സാമ്പിൾ ഐ ബി എം വൺ സിക്സ് ടു സീറോ വൺ ഫോർ സീറോ വൺ സെവൻ സീറോ നയൻ ഫോർ ഇനി സി ഡി സി വൺ സിക്സ് സീറോ ഫോർ സി ഡി സി ത്രീ സിക്സ് ഡബിൾ സീറോ മാ ത്രീ അല്ലെങ്കിൽ തേർഡ് എന്നായിരിക്കാം അറ്റ്ലസ് ഇത്രയായിരുന്നു ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾ ഇനിയാക്ക് അതൊക്കെ അതിൻ്റെ സി അതിൻ്റെ എന്താ പറയുക അതിൻ്റെ എക്സ്പാൻഷനൊക്കെ പഠിച്ചോണം ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻറ്റഗ്രീറ്റർ ആൻഡ് കാൽക്കുലേറ്റർ യൂണിവാക്ക് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ ഓക്കെ ഇനി എഡ്സാക്കും എഡ്വാക്കും ഒക്കെ ഉണ്ട് എഡ്സാക്ക് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് തന്നെയാണ് ഇ ഇനി ഡി എന്താ ഡിലേ ഇലക്ട്രോണിക് ഡിലേ എസ് സ്റ്റോറേജ് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ ആണ് എ സി അതിലെല്ലാത്തിനെയും അങ്ങനെ തന്നെ ചിന്തിച്ചു പക്ഷേ ഇനിയാക്കിൻ്റെ മാത്രം ഇൻ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ നിന്നാണ് കേട്ടോ ഇനി ബാക്കി എല്ലാത്തിനെയും ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ എന്നാണ് അപ്പോൾ ഹെഡ്സാക്ക് എന്താണ് ഇലക്ട്രോണിക് ഡിലേ സ്റ്റോറേജ് ഓട്ടോമാറ്റിക് കാൽക്കുലേറ്റർ കമ്പ്യൂട്ടറല്ല കേട്ടോ കാൽക്കുലേറ്ററാണ് ഇവിടെ കേട്ടോ ഓ ഞാൻ കമ്പ്യൂട്ടർ എന്നാണ് പറഞ്ഞല്ലേ സോ ഇവിടെ കാൽക്കുലേറ്റർ ആണ് ഇനി ഹെഡ് ബാക്ക് ആണെങ്കിൽ ഇലക്ട്രോണി ഇലക്ട്രോണിക് ഡിസ്ക്രീറ്റ് വേരിയബിൾ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടർ അതൊന്നും ചോദിക്കത്തില്ല കേട്ടോ ഞാൻ ചുമ്മാ ഒന്ന് വായിച്ചതേ ഉള്ളൂ ആവശ്യമുള്ളവർ പഠിച്ചു പഠിക്കാം ഒരു സമാ ചിലർക്ക് എങ്ങനെയാണ് എല്ലാം പഠിച്ചില്ലെങ്കിൽ സമാധാനം വരത്തില്ല ഓക്കെ ഞാൻ പക്ഷേ ആവശ്യമുള്ളത് പഠിക്കണം എന്ന് പറയുന്ന ആവശ്യമുള്ളത് മാത്രം ഇനിയാക്കും യുണീവാക്കും ചോദിക്കും ചോദിച്ചിട്ടുണ്ട് ഓക്കെ അത്രയുള്ളൂ ഓക്കെ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഔട്ട്പുട്ട് ഡിവൈസാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ബാക്കി ജനറേഷനും കൂടെ ഡിസ്കസ് ചെയ്യാം അങ്ങനെ അങ്ങനെ നമുക്ക് ഇതിൻ്റെ കൂടെ ചേർന്ന് കുറച്ച് കാര്യങ്ങളോട് എക്സ്ട്രാ പഠിച്ച് പഠിച്ച് പോകാം ഓക്കെ അപ്പോൾ മറ്റൊരു ക്ലാസ്സിൽ കാണാം ബൈ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ